കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 24-ാമത് ചൈതന്യ കാർഷിക മേളയോടനുബന്ധിച്ച് മാധ്യമപ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ അവാർഡുകൾ വിതരണം ചെയ്തു. തള്ളകം ചൈതന്യ പാർസൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ആധുനിക കാലഘട്ടത്തിൽ പ്രിന്റ്, വിഷ്വൽ, സോഷ്യൽ മീഡിയകളുടെ സ്വാധീനം വലുതാണെന്നും അദ്ദേഹം അവാർഡുകൾ വിതരണം ചെയ്തുകൊണ്ട് പറഞ്ഞു. കെഎസ്എസിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടന്നുവരുന്ന കാർഷിക മേള കാർഷിക കേരളത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ മേളകളിൽ ഒന്നാണ്. ഒരാഴ്ചക്കാലത്തിനേറെ നീണ്ടു നിൽക്കുന്ന കാർഷിക മേള വിഭവങ്ങളുടെ വൈവിധ്യങ്ങൾ കൊണ്ടും ഉൽപ്പന്നങ്ങളുടെ നവീനത കൊണ്ടും അതോടൊപ്പം തന്നെ മികച്ച സംഘടന കൊണ്ടും കേരളം ആകർഷിക്കപ്പെടുന്ന ഏറ്റവും നല്ല കാർഷിക മേള എന്ന് ചോദിച്ചാൽ അതിലൊന്ന് ചൈതന്യം നടക്കുന്ന കെഎസ്എസ്എസിന്റെ കാർഷിക മേള തന്നെയാണ്. കാർഷിക മേള വിഭവങ്ങൾ പ്രദർശിപ്പിക്കുകയും ഉൽപ്പാദിപ്പിക്കുകയും വിപണനം ചെയ്യുകയും സംസ്കരിക്കുകയും മാത്രമല്ല, അതിനോടനുബന്ധിച്ച് നിരവധി ഒരുപക്ഷെ നമ്മളൊക്കെ നമ്മുടെ നാട്ടുപ്രദേശത്ത് നിന്നും ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള നിരവധി മത്സര ഇനങ്ങൾ, അത് ഓലമടച്ചാവാം, മീൻ പിടിക്കലാവാം, അതേപോലെ തന്നെ വിവിധ തരങ്ങളിൽ ചില ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കലാവാം, പലഹാരങ്ങൾ ഉൽപ്പാദിപ്പിച്ച് മത്സരങ്ങൾ വരലാവാം, ഇങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കലാവാം, എത്രയോ മത്സരങ്ങൾ ആ മേളയോടനുബന്ധിച്ചുകൂടെ സംഘടിപ്പിക്കുകയും ചെയ്യും. കോട്ടയം ആർച്ച്ബിഷപ്പ്മാർ മാത്യു മൂലക്കാട്ടെ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. തോമസ് ചാഴികാടൻ എം പി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ, കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യരാജൻ, അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് അമ്പലകുളം, ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലവ്ലി ജോർജ്, കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ റോസമ്മ സോണി, അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആലീസ് ജോസഫ്, കോട്ടയം മുനിസിപ്പൽ കൗൺസിലർ ടി സി റോയ്, കെഎസ്എസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷെറിൻ ഗുരുകിലേട്ട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ മലയാള മനോരമ റിപ്പോർട്ടർ കെ ജി രഞ്ജിത്ത്, ദീപിക ബ്യൂറോ ചീഫ് റെജി ജോസഫ് എന്നിവർക്കും, ഫോട്ടോഗ്രാഫി വിഭാഗത്തിൽ ദീപിക ന്യൂസ് ഫോട്ടോഗ്രാഫർ അനൂപ് ടോമിനും, ന്യൂസ് വീഡിയോഗ്രാഫി വിഭാഗത്തിൽ എ സി വി ന്യൂസ് കോട്ടയത്തിനുമാണ് പുരസ്കാരങ്ങൾ. ന്യൂസ് വീഡിയോഗ്രാഫി പ്രത്യേക പുരസ്കാരം സ്റ്റാർ വിഷൻ റിപ്പോർട്ടർ എ ആർ രവീന്ദ്രനും മന്ത്രി വി എൻ വാസവൻ സമ്മാനിച്ചു. മാതൃഭൂമി, മംഗളം, മാധ്യമം, ദിനപത്രങ്ങൾക്കും വീഡിയോഗ്രാഫി പ്രത്യേക പുരസ്കാരം ജ്ഞാനായ വോയിസ് മാനേജിംഗ് പാർട്ണർ ടിജു കണ്ണമ്പള്ളി, ഐ4ഇ ന്യൂസ് റിപ്പോർട്ടർ അജയ് ശിവൻ എന്നിവർക്കും നൽകി. ന്യൂസ് റിപ്പോർട്ടർക്കുള്ള പ്രത്യേക പുരസ്കാരത്തിന് ദേശാഭിമാനി റിപ്പോർട്ടർ ധനേഷ് കയ്യോയും അർഹനായി.